ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി പച്ച ചക്ക വെച്ചിട്ട് ഒരു റെസിപ്പിയാണ്. അത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ചക്ക ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് അതിൻ്റെ കുരുവും ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇത് വേവുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളവും ഒഴിച്ച് ഇതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യണം. ഒരു 15 മിനിറ്റോളം അടച്ച് വെച്ച് കുക്ക് ചെയ്താൽ മതിയാവും. ഒരു 5 മിനിറ്റിന് ശേഷം അത് തുറന്ന് നോക്കിയപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് ആവിയൊക്കെ പുറത്തോട്ട് വരുന്നുണ്ട്. അപ്പം ഒരു 1/2 കുക്കായി വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കിക്കൊടുത്ത് മുകളിലെ കഷ്ണങ്ങളെല്ലാം ഒന്ന് അടിയിൽ പോകുന്ന വിധം ഒന്ന് ഇളക്കി കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള അരപ്പ് ഇനി തയ്യാറാക്കണം. അതിനായിട്ട് ഒരു മുറി തേങ്ങ തിരുമ്മിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 teaspoon ജീരകം, 1/2 teaspoon കുരുമുളക് പൊടി, 1 അല്ലി വെളുത്തുള്ളി, 1/2 teaspoon മുളക് പൊടി, ആവശ്യത്തിന് കറിവേപ്പില, എനിക്ക് ആവശ്യമായിട്ട് ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടി അരച്ചെടുത്തിട്ടുണ്ട്. 15 മിനിറ്റിന് ശേഷം ചക്ക നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ചക്കയും അതിൻ്റെ കുരുവും എല്ലാം നന്നായിട്ട് തന്നെ വെന്ത് വന്നു. അതിലേക്ക് അരച്ചു വച്ചിരിക്കുന്ന അരപ്പ് ഇട്ട് കൊടുത്ത് ഒരു 5 മിനിറ്റ് കൂടെ അടച്ചു വെച്ചൊന്ന് ആവിയിൽ വേവണം. അതിനുശേഷം ഒരു സ്പൂണ് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് തന്നെ അരപ്പും ചക്കയും കൂടെ മിക്സായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്ക വേവിച്ചത് ഇവിടെ റെഡിയായി. മുളകിട്ട മത്തിക്കറിയുടെ കൂടെയാണ് കഴിച്ചത്. നല്ല രുചിയായിരുന്നു. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ശരീരത്തിന് ഏറെ ഗുണം ചെയ്യുന്ന ചക്ക ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് കഴിക്കാം. അപ്പം എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു.